സാറെ, നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനെന്നും നമ്മൾ തന്നെയാണ് ഈശ്വരനെന്നും ഇരിക്കെ നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ രുദ്ര ഒക്കെ ജപിക്കുമ്പോൾ നമ്മൾ ശിവനെ അഡ്രസ് ചെയ്താണല്ലോ രുദ്രൻ ജപിക്കുന്നത്. അപ്പോ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ പുറത്തൊരു ശിവനെ അഡ്രസ് ചെയ്താണല്ലോ ഇത് ജപിക്കുന്നത്. അപ്പോ പക്ഷെ നമ്മളുടെ ഉള്ളിലാണ് ഈശ്വരനെ ഉള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ തന്നെ ആ ഒരു എനർജിയെ അല്ലെങ്കിൽ ആ ഒരു ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആ ശിവനെ അഡ്രസ് ചെയ്തുകൊണ്ടല്ലേ ശരിക്കും ഈ രുദ്രൻ ജപിക്കേണ്ടത്. അപ്പോ അത് അതിൻ്റെ കൊണ്ട് അനുബന്ധിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ആത്മാവിനോട് നടത്തുന്ന ഒരു പ്രോസസ് ആണോ പ്രാർത്ഥന എന്നുകൂടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ആത്മാവിനോട് അല്ലെങ്കിൽ ആ ഒരു എനർജിയോട് നമ്മുടെ മനസ്സ് തന്നെ പ്രാർത്ഥിക്കുന്നു, അല്ലെ? അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയാണോ? ഇത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉള്ളത്. പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം ഒരെണ്ണമുണ്ട്. രണ്ട്, പ്രാർത്ഥന ആത്മഭാവത്തിൽ ആത്മബോധത്തിൽ സംസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യവും, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ തലം എന്താണ് എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യം സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, മുമ്പ് എവിടെയോ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഓർക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ശ്യാം അങ്ങനെ ചോദിച്ചതെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രിവിലേജാണ്. ആ പ്രാർത്ഥന അതിൻ്റെ സഹജമായ ഭാവത്തിൽ നടത്താൻ സാധിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശൈശവ തുല്യമായ ശിശു സഹജമായിരിക്കുന്ന നിഷ്കളങ്കതയോടുകൂടി ഇരിക്കുന്നവരാൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ പ്രധാനമായിട്ട് അടിസ്ഥാനപരമായിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പവും അവിടെ ചോദിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള വിശ്വാസവും അവിടെ ചേർത്ത് വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന ഉണ്ടാകുന്നത്. അപ്പം നിഷ്കളങ്കതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകം. അതുണ്ടെങ്കിലേ ആ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമുള്ളൂ. കാരണം ഇപ്പോൾ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻ എന്നാണ്. ഫാദർഹുഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കുട്ടികളാണ് എന്നുള്ള തർക്കത്തിലാണ്. കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണോ അച്ഛനോട് തോന്നുന്ന ബന്ധം, ആ ബന്ധമാണ് അവിടെ ദൈവത്തോട് തോന്നുന്നതെന്നാണ് അവിടെ സൂചിതമാകുന്നത്. അപ്പോൾ ദൈവത്തോട് ചോദിക്കുന്നത് അച്ഛനോട് ചോദിക്കുന്നത് പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ളതും എന്നാൽ പാഴാക്കാൻ പറ്റാത്തതും സൂക്ഷിക്കേണ്ടതും ഒക്കെ ആയ കാര്യമാണ്. ഇപ്പോഴത്തെ അച്ഛന്മാരോട് ചോദിക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ അച്ഛന്മാരോട് ചോദിക്കുന്ന കാര്യമല്ല. നമ്മുടെ പഴയ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഉള്ള അച്ഛന്മാരുടെ കാര്യവും കുട്ടികളുടെ കാര്യവും എടുത്തുകൊണ്ട് വേണം നമുക്കിത് മനസ്സിലാക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യവും നിഷ്കളങ്കതയും അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അതില്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ പ്രാർത്ഥനയുടേതായ ഫലത്തിലേക്ക് പോകുന്നില്ല എന്ന് കാണാം. അപ്പോൾ പ്രാർത്ഥന ആരോടാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ട് പ്രാർത്ഥന അവനവനോട് തന്നെയാണ് ചെയ്യുന്നത്. അവനവൻ്റെ ആത്മതത്വത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്, അവനവൻ്റെ അകത്താണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ അകത്തിരിക്കുന്ന ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അകത്തിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് ആത്മതത്വത്തിൽ ആത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമാണെന്നൊക്കെ ഉള്ള ഹൈന്ദവ സംസ്കാരത്തിലുള്ള വിശ്വാസമൊന്നും എല്ലാവർക്കും ഉണ്ടാകുന്നില്ലല്ലോ. അവർ ബാഹ്യരൂപത്തിലുള്ള ഈശ്വരനെയാണ് സാധാരണയായി കാണുന്നത്. പക്ഷേ അവർ ഈശ്വരനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലിമിറ്റേഷനാണ്. എവരി ലൊക്കേഷൻ ഇസ് എ ലിമിറ്റേഷൻ. വെൻ യു ലൊക്കേറ്റ് യുവർ ഗോഡ് ഇൻ എ ഹെവൻ, യു ആർ ലിമിറ്റിംഗ് ദ ഗോഡ് ഇൻ ദി ഇൻ ദാറ്റ് പ്രമിസസ്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നത് ശരിയല്ല.
അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളിലാണ് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവനവനിലോട്ടാണ് പ്രാർത്ഥന എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാർത്ഥന ആന്തരികമായിട്ട് നമ്മുടെ നമ്മളോട് തന്നെ ചെയ്യുന്നതായിട്ടാണ് പൊതുവെ അതിൻ്റെ എഫക്റ്റ് വരുന്നത്. നമുക്ക് നമ്മുടെ മുഖം വൃത്തിയാക്കുന്നതിന്, മുഖം ഷേവ് ചെയ്യുന്നതിന്, മുഖത്ത് സ്ത്രീകൾക്ക് മേക്കപ്പെടുന്നതിന്, മുടി ചെയ്യുന്നതിന് എല്ലാം ഒരു കണ്ണാടി ആവശ്യമുണ്ട്. ഈ കണ്ണാടി ചെയ്യുന്നതെല്ലാം നമ്മുടെ മുഖത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രാർത്ഥനയെല്ലാം തന്നെയും അവനവൻ്റെ ആത്മരൂപത്തിലൂടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചിലപ്പോൾ ചുവന്ന ഫ്രെയിമുള്ള കണ്ണാടി ഉപയോഗിക്കാം, പച്ച ഫ്രെയിമുള്ള കണ്ണാടി ഉപയോഗിക്കാം, ഫ്രെയിമേ ഇല്ലാത്ത കണ്ണാടി ഉപയോഗിക്കാം. ഇങ്ങനെ പല രൂപത്തിലുള്ള സങ്കല്പങ്ങളിലൂടെ നമ്മളതിനെ സാധ്യമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസങ്ങൾ, ദേവതാസങ്കല്പങ്ങളിലൊക്കെ വരുന്ന വ്യത്യാസം എത്രയാണ്. അപ്പോൾ ഈ വിശ്വാസമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവനവനിലോട്ടുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ കാതലായ അംശം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ബോധപ്രാപ്തരായ ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഗെത്സെമനിലെ പ്രാർത്ഥനയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്നോട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെ സമവാക്യം പൂർണ്ണമാകുകയാണ്, അത് തീർന്നു. ഞാൻ എന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള സൂചനയാണ് അവിടെ. അപ്പോൾ അത് ഉറച്ചുള്ള നമ്മുടെ തന്നെ വ്യഷ്ടി സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ തന്നെ സമഷ്ടിഭാവത്തിലേക്കുള്ള ഒരാഹ്വാനം പോലെയാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. അതനുഭവിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമാണ്, നമ്മൾ അത്തരത്തിലൊരു സമഷ്ടിഭാവത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വ്യഷ്ടിഭാവത്തിൽ നിന്നുകൊണ്ട് സമഷ്ടിഭാവത്തിലേക്ക് പെരുമാറുകയും സംവദിക്കുകയും ചെയ്യാവുന്ന അവസ്ഥകൾ നമുക്ക് ഒട്ടനവധി ഉണ്ടാകും. ഇത് ചില ആൾക്കാർക്ക് ഹിമാലയം പോലെ വളരെ അത്യുന്നതമായിരിക്കുന്ന ഗിരിസംഘങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് വരികയും പോവുകയും ചെയ്യും ഈ അവസ്ഥ. അതാണ് ഹിമാലയത്തിനുള്ള മറ്റൊരു സാധ്യത. ഈ പറയുന്ന ഒരു എക്സ്പാൻസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, നമ്മുടെ പരിമിതി വിട്ട് ആ സീമാലംഘനം നടത്തിക്കൊണ്ട് നമ്മുടെ ഒരു സമഷ്ടിഭാവത്തിലേക്ക് നമുക്ക് എത്തിനോക്കാൻ സാധ്യമല്ല. എത്തിനോട്ടം മാത്രമാണ്, അത് നിരന്തരം അവിടെ അങ്ങ് നിരന്തരമായി നിൽക്കാനൊന്നും ഉദ്ദേശിച്ച് പോകുന്നില്ല, തിരിച്ചു വരും. ബോധപ്രാപ്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചു വരവില്ലാത്ത ജേണിയാണ്. ആ വ്യഷ്ടിഭാവത്തിലേക്കല്ല, സമഷ്ടിഭാവത്തിൽ ഇരുന്നുകൊണ്ട് ആവശ്യാനുസരണം വ്യഷ്ടിഭാവത്തിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, നേരെ തിരിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാവത്തിൽ ഒരു പരസ്പര സംവാദം എന്നുള്ള നിലയിലാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ ബോധവാന്മാരായിരിക്കുന്ന എല്ലാ വ്യക്തികളും പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം അവലംബിക്കുന്നതായിട്ട് കാണാം. അത് അവരവരോട് തന്നെയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ചില ആൾക്കാർ ബസ്സിൽ പിടിച്ച് പ്രാർത്ഥിക്കാതിരിക്കുന്നവരുണ്ട്. കാരണം അവരെ സംബന്ധിക്കുന്ന ഇമേജുകളെക്കുറിച്ച് ഭയമുള്ളവർക്ക് ആ ഇമേജുകൾ മോശമാവരുത്, അല്ലെങ്കിൽ തങ്ങൾ ദിവ്യന്മാരാണ്, ആൾദൈവങ്ങളാണ് എന്നൊക്കെ പറയുന്നവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കില്ല, അവർ പ്രാർത്ഥിക്കില്ല, അവർ പ്രാർത്ഥന ഉപേക്ഷിക്കും, പ്രാർത്ഥന പരസ്യമായിട്ട് നടത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവാദം അവർ തമ്മിൽ, സമഷ്ടിയും അവരുടെ വ്യഷ്ടിയും തമ്മിൽ പോലും നടക്കാതെ അവർ ശ്രദ്ധിക്കാറുണ്ട്. അത് വ്യത്യസ്തമായ കാര്യമാണ്. ശ്രീ ജയകൃഷ്ണമൂർത്തിയുടെ അവസാന യാത്രയിൽ അദ്ദേഹം മറീന ബീച്ചിൽ വന്നിട്ട് അദ്ദേഹം 8 ദിക്കുകളെയും വന്ദിക്കുന്നതായിട്ട് ശ്രീമതി പുപ്പുൽ ജയകറിൻ്റെ പുസ്തകത്തിലുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് ആധികാരികതയൊന്നും അതിനത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ വഴികൾ മറ്റുള്ളവർ അനുകരിക്കരുത് നിർബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അത് പബ്ലിക്കായിട്ട് കാണിക്കണം എന്നൊന്നുമില്ല. അദ്ദേഹം രഹസ്യമായിട്ട് എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റി പറയാനുമില്ല, അത് വ്യക്തികളുടെ സ്വഭാവമാണ്, സ്വാതന്ത്ര്യമാണ്. അത് അദ്ദേഹം കാണിക്കുന്നതൊക്കെ നമുക്ക് കാണിക്കാൻ തോന്നും. അതുകൊണ്ട് അദ്ദേഹം കാണിക്കാതിരുന്ന് മറ്റുള്ളവരറിയാതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതും തന്നെയാണ് ഒരു കണക്കിന്. കാരണം മനുഷ്യൻ ബോധത്തോടെ എടുക്കേണ്ടതാണ് അത്യാവശ്യം. കാരണം മനുഷ്യൻ ആചാരങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്, മുകളിലോട്ട് പോകാതെ കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു മോചനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അതിൻ്റെ വഴികളാണ് പറഞ്ഞിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതൊക്കെ, അത് വിട്ടുള്ളയും. അപ്പോൾ അത്തരത്തിലുള്ള ബോധപ്രാപ്തന്മാർക്കൊക്കെ തന്നെയും ഈ പറഞ്ഞ അവരുടെ സമഷ്ടിഭാവത്തോടുള്ള സംവാദം ഉണ്ടാകാറുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ഗെത്സെമനൻ പ്രാർത്ഥനയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ
സമഷ്ടിഭാവത്തോടുള്ള ഒരു സംവാദമാണ്. നമുക്ക് പ്രാർത്ഥന മാത്രമേ അറിയാവുള്ളൂ, അതുകൊണ്ട് നമ്മളതിനെ പ്രാർത്ഥനയായിട്ട് കാണുന്നു എന്ന് മനസ്സിലാക്കായിരിക്കും ശരി. ഇതാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്നാൽ ശ്യാം ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ ആത്മാവിൽ തന്നെ നമ്മിൽ തന്നെ ഈശ്വരൻ കൂടിയിരിക്കുന്നു എന്ന് ഇരിക്കെ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത്, രുദ്രം പോലുള്ള പ്രാർത്ഥനകൾ, രുദ്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയില്ല, യജുർവേദത്തിലെ പ്രാർത്ഥനയാണ്. വേദങ്ങളിലെ പ്രാർത്ഥനകൾ വളരെ കുറവാണ്, ആഹ്വാനങ്ങളാണ്. ആത്മഭാവത്തിലാണ് വേദങ്ങളുടെ രചന മുഴുവൻ. യജുർവേദത്തിലാണ് പ്രകടമായ പ്രാർത്ഥനകൾ നിലവിൽ വരുന്നത്. മറ്റ് സൂക്തങ്ങൾ, ഋഗ്വേദ സൂക്തങ്ങളിലും ചിലയിടത്ത് പ്രാർത്ഥനാ സ്വഭാവത്തിലുണ്ട്. പക്ഷേ അവയിലൊക്കെ തന്നെ ആ സൂക്തങ്ങളുടെ ചില ഭാഗങ്ങളിൽ ആ തന്മയീഭാവം സൂചിപ്പിക്കുന്ന വരികളുമുണ്ട്. അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ബഹിർവേദത്തിലെ യജുർവേദം തീർച്ചയായിട്ടും ഉപാസനയുടെ തുടക്കമാണ്. ജ്ഞാനത്തിനാണ് ഋഗ്വേദം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ യജുർവേദം ഉപാസനയുടെ ഭാഗത്തും സാമവേദം ആനന്ദത്തിൻ്റെ ഭാഗത്തും അഥർവവേദം ശാരീരികമായിരിക്കുന്ന അസ്തിത്വത്തിൻ്റെ ഭാഗത്തും ഒക്കെ ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഉപാസനയുടെ കാലത്ത് ഉണ്ടായത് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഈശ്വരനെ ഉപാസിക്കുന്നതിലേക്ക് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതൊരു വ്യത്യസ്തമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് ശ്രീരുദ്ര പ്രശ്നവും ചമക പ്രശ്നവും ഒക്കെ തന്നെ. അതൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ശ്രീപരമേശ്വരനെ, ശിവനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിട്ടാണ് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ആസ്തികരുടെ, അതായത് ഹൈന്ദവ സാധകന്മാരുടെ ഇടയിൽ, ഉപാസകന്മാരുടെ ഇടയിൽ പ്രചരിച്ചു വന്നിട്ടുള്ളത്. ചോദ്യം ഇവിടെ എന്താണ് ഈ പറഞ്ഞ പിന്നെ ആത്മഭാവവുമായിട്ടുള്ള ബന്ധം എന്നാണ് ചോദിച്ചത്. രുദ്രം പോലുള്ള മന്ത്രങ്ങളെല്ലാം തന്നെയും ശരീരത്തിൽ ന്യാസം ചെയ്തതിന് ശേഷം ശരീരത്തിൽ തന്നെ ഒരു ക്ഷേത്രം സൃഷ്ടിക്കുകയാണ്. ശരീരത്തിൽ ക്ഷേത്രം സൃഷ്ടിച്ച് ശരീരത്തിൽ തന്നെ ശിവൻ്റെ ചൈതന്യത്തെ സങ്കല്പിച്ചുകൊണ്ട് ആ ആത്മചൈതന്യവും ശിവചൈതന്യവുമായിട്ട് ആത്മാത്വം ഗിരിജാമതി സഹചരപ്രാണ ശരീരം ഗൃഹം പൂജാതെ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി എന്ന് പറയുന്ന ഭാവത്തിലാണ് ഈ ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആത്മാവെന്ന് പറയുന്ന അങ്ങാണ്, എൻ്റെ ബുദ്ധി എന്ന് പറയുന്നതാണ് അങ്ങയുടെ സഹധർമ്മിണിയായിരിക്കുന്ന ഗിരിജ, എൻ്റെ പ്രാണങ്ങൾ പ്രാണോപാന സമാന വ്യാനോപദാന സമാനങ്ങളെല്ലാം തന്നെ അങ്ങയുടെ സഹചരന്മാരായിട്ട് കൃഹരൻ, ദേവദത്തം, ധനഞ്ജയം, നാഗം, കൂർമം ഇവയൊക്കെ തന്നെയും അങ്ങയുടെ സഹചരന്മാരാണ്. ശരീരമാണ് അങ്ങയുടെ കൈലാസം. പൂജ എന്താണ്? അങ്ങയുടെ പൂജ എന്താണ്? വിഷയോപഭോഗരചന, എൻ്റെ വിഷയങ്ങളിലേക്കുള്ള എൻ്റെ മനസ്സിൻ്റെ യാത്രകളൊക്കെ അങ്ങയെ പൂജിക്കുന്നതാണ്. എൻ്റെ നിദ്ര അങ്ങയുടെ സമാധിസ്ഥിതിയാണ്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ അങ്ങയുടെ ആരാധനയായി ഭവിക്കുന്നു. ഈ മനോഭാവത്തോടു കൂടിയാണ് സാർവത്രികനായിരിക്കുന്ന ശിവസങ്കല്പത്തെ തന്നിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉപാസന നടത്തുന്നത്. ക്ഷേത്ര സങ്കല്പങ്ങളിലും അങ്ങനെ തന്നെയാണ്. അവനവനിൽ ആ ചൈതന്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അംശം വിഗ്രഹങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ആ വിഗ്രഹങ്ങളിൽ തൻ്റെ പ്രതിരൂപമായിട്ട് കണ്ടുകൊണ്ട് അവയെ ആരാധിച്ച് അതിനെ പരിപുഷ്ടമാക്കിയിട്ട് ആ ചൈതന്യത്തെ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് പത്മങ്ങളിട്ടുള്ള പൂജയായിരുന്നാലും ശരി, വിഗ്രഹങ്ങളുള്ള പൂജയായിരുന്നാലും ശരി, എല്ലായിടത്തും ഇതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളേക്ക് തന്നെ തിരിച്ച് ആ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക സാധനാഭാവമാണ്. സാധനാഭാവമാണ്, പ്രത്യേക ഒരു സാധനാഭാവമാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നമ്മുടെ ഒരു ശരീരത്തിൽ തന്നെ ഈ
ഉപാസനാമൂർത്തിയെ സങ്കല്പിക്കുന്ന ഭാവങ്ങളിൽ നമ്മളോട് തന്നെയാണ് ആ പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്യാമിൻ ഒന്നറിഞ്ഞുകൂടാ ജപത്തിനാണ് ഏറ്റവും കൂടുതൽ ഫലമായിട്ട് കാണുന്നത്, അല്ലാതെ മറ്റ് പൂജാദികൾക്കല്ല. ജപത്തിൽ അവനവൻ്റെ ആത്മാവിലേക്കുള്ള, അവനവൻ്റെ അവസ്ഥകളിലേക്കുള്ള, അവനവൻ്റെ ഉണ്മകളിലേക്കുള്ള ഉപാസന നടക്കുന്നു. അതേസമയം അത് ബാഹ്യമായിരിക്കുന്ന ഒരു ചേഷ്ട വഴി, ജലപുഷ്പതോയങ്ങൾ വഴി വിഗ്രഹങ്ങളിലേക്കോ മറ്റു മൂർത്തികളിലേക്കോ അർച്ചിക്കപ്പെടുമ്പോൾ അത് ഒരു ഭാഗം അവയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജപത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ബാഹ്യമായിരിക്കുന്ന പൂജകൾക്കെല്ലാം തത്തുല്യമായിരിക്കുന്ന രീതിയിൽ ജപത്തിൻ്റെതായ ആവശ്യവും കൂടി തന്ത്രഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അനുവർത്തിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ചാതുർമാസ്യ വ്രതാനുഷ്ഠാന സമയത്ത് തന്ത്രികന്മാരായിരിക്കുന്നവർ, അതായത് സമാചാരക്രിയകളിൽ പൂജാദികളിൽ ഏർപ്പെടുന്നവർ പോലും അവരുടേതായ സ്വാധ്യായങ്ങൾ നടത്തുക, ജപങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെ ഉള്ള സങ്കല്പങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും സമയം ആർക്കുമില്ല, അതൊന്നും ആർക്കും താല്പര്യമില്ല, ഒട്ടും അറിഞ്ഞും കൂടാ. ഇതാണ് നടന്നു വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെയും ആ വ്യക്തിപരമായിരിക്കുന്ന ചൈതന്യത്തിലേക്കുള്ള, ആത്മചൈതന്യത്തിലേക്കുള്ള സങ്കല്പം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ബാഹ്യമായിരിക്കുന്നൊരു, അത് സാധ്യമല്ലാത്തവർക്ക് വേണ്ടിയാണ് ബാഹ്യ പ്രതിരൂപങ്ങൾ ഉണ്ടാകുന്നത്. അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്തവർക്ക് പ്രതിരൂപങ്ങൾ ആവശ്യമുണ്ട്. അവർ ബാലാവസ്ഥയിലാണ്, കുട്ടികളെ പോലെയാണ്, അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രതീകങ്ങളായ വിഗ്രഹങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ തന്ത്രങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. അല്ലെങ്കിൽ ഒരു ബാഹ്യ ഉപാധിയിലോ മറ്റ് കാര്യങ്ങളിലൊക്കെ, എന്തെങ്കിലും പ്രതീകങ്ങളിലൊക്കെ, പത്മങ്ങളിലോ എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചുകൊണ്ട് നമ്മളതിനെ ഉപാസിക്കുന്നതായിട്ട് സാധകന്മാർ ചെയ്യുന്നു. അവിടെയും ആ ഉപാസനയുടെ അന്ത്യത്തിൽ അവനവനിലേക്ക് തന്നെ ആ ചൈതന്യം ഉദ്വസിക്കപ്പെടുകയാണ്. അപ്പം ഇതാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ശ്യാം ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, മനസ്സ് ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നതാണോ എന്ന് ചോദിക്കുകയുണ്ടായി എന്നാണ് ഞാൻ ഓർക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സ് തന്നെയാണല്ലോ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സ് തന്നെയാണ്. ആ മനസ്സ് അവനവൻ്റെ തന്നെ ആത്മതത്വത്തോട് ചെയ്യുന്നത് തന്നെയാണ് പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ബോധസ്വരൂപം എന്ന് പറയുന്നത് എല്ലാവരും ബോധസ്വരൂപത്തിലാണ് ഇരിക്കുന്നത്, ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആ ബോധമെന്ന് പറയുന്നത് അപ്രസക്തമാകുന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ട് നമ്മളിൽ വിളങ്ങാതിരിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് സംശയം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഹിപ്നോസിസ് വഴി, നമ്മളുണ്ടാക്കുന്ന ഒരു സെൽഫ് ഹിപ്നോസിസ് വഴി, അത് പല കാര്യങ്ങളിൽ കൂടെയുണ്ട്. സാത്വികമായ ഭാവമുണ്ട്, ആഹാരികമായ ഭാവമുണ്ട്, വാചികമായ ഭാവമുണ്ട്, ആംഗികമായ ഭാവമുണ്ട്. ആഹാരി എന്ന് പറയുന്നത് ആ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ആംഗികമായിരിക്കുന്നത് മുദ്രകൾ മുതലായവയായിരിക്കും. വാചികം എന്ന് പറയുന്ന മന്ത്രങ്ങളായിരിക്കും. സാത്വികം എന്ന് പറയുന്ന ഭാവമായിരിക്കും. ഇങ്ങനെ നാല് കാര്യങ്ങൾ ചേർത്താണ് ഈ സെൽഫ് ഹിപ്നോസിസ് സാധ്യമാകുന്നതും നമ്മളിൽ തന്നെയുള്ള ആന്തരികമായിരിക്കുന്ന ചൈതന്യവുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് ചിലപ്പോൾ ദേവതകളുടേതായ ആർക്കിടൈപ്പുകളും ആവാം, പുറത്തുനിന്ന് വരുന്ന ആർക്കിടൈപ്പുകളും ആകാം. വിശദീകരണമായ പഠനം ആവശ്യമുള്ള വിഷയങ്ങളാണത്. അപ്പോൾ ഇവയിലൊക്കെ തന്നെയും ഈ പറഞ്ഞ നാല് വിധത്തിലുള്ള സെൽഫ് ഹിപ്നോസിസോട് കൂടിയുള്ള നമ്മുടെ ബോധത്തിൽ എത്തിച്ചേരുകയും ആ ബോധത്തിൽ നിന്നുകൊണ്ട്, ആ ആത്മബോധത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുകയും ഉപാസിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കേണ്ടത്. അതല്ല, ബാഹ്യശക്തിയായിട്ടാണ് കാണുന്ന ആരാധിക്കുന്നവർക്ക് അവരുടേതായ ഒരു വഴിയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് അതിൻ്റേതായ പരിമിതികളോടുകൂടി അതിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വ്യാപാര ദർശനത്തിലോ മറ്റോ പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ഉപാസകൾ ചെയ്യുന്നവർക്ക് ഇഹത്തിലും പരത്തിലും സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നു, ജന്മജന്മാന്തരങ്ങളും അതുവഴി പല ബന്ധനങ്ങളും അതുവഴി ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ദൈവജയന്തി പറയുന്നതും അത് തന്നെയാണ്. അത്തരം മൂർത്തികളുടേതായ, ഉപാസനാമൂർത്തികളുടേതായ ലോകങ്ങളിൽ ചെന്ന് പറക്കേണ്ടി വരുന്നു
എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചു കഴിഞ്ഞാൽ വിഷയമായിട്ട് നമ്മൾ അതിലേക്ക് ഒന്നുകൂടെ പോകേണ്ട കാര്യമില്ല. ദയവായി ശ്യാം പഴയ സംസാരങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഇതാണപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള. ഇതിനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടെ ഓർപ്പിച്ചാൽ പറയാം. ശരി അപ്പോൾ.